ഇപ്പൊ സമയം 5:30 ഞങ്ങൾ ഇപ്പൊ പള്ളിയിട്ട് പോവാണ് ഹാർമോണിസ്റ്റിലേക്ക് പങ്കെടുക്കാനായിട്ട്. സോ ഗൈസ് വി ക്യാൻ സി യു ദേർ. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മൾ വന്നിട്ട് കുറെ നേരമായി. ഞാൻ വന്നപ്പോ പിന്നെ ഭയങ്കര തിരക്കിലായി പോയി. നമ്മുടെ അവിടെ സ്റ്റാളുണ്ട് പർവ്വതത്തിന്റെ ദിവസം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അഖിലെത്തി. അപ്പൊ നമുക്ക് ഒന്നോടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഫൈനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിൽക്കണേ. ഓക്കേ ഗൈസ്, സോ ലെറ്റ്സ് സീ. ാണയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൽ അഭിനയിക്കുന്നത് ചാക്കോ പ്ലേഡ് ബൈ ഐവിൻ, ത്രേസിയ പ്ലേഡ് ബൈ സോഫി, റോയ്മോൻ പ്ലേഡ് ബൈ എബി, തോമാച്ച് പ്ലേഡ് ബൈ ആൽബിൻ, ജോഷുവ പോൾ പ്ലേഡ് ബൈ ബോണി, ആൻഡ് ജെയിംസ് കോഷി പ്ലേഡ് ബൈ അലക്സ്. സ്പെഷ്യൽ താങ്ക്സ് ടു ബേസിൽ, മെറിൻ, അഖിൽ, ജസ്റ്റിൻ, എൽവിൻ and Elvis, dubbing artists. Scene 1, house. Oh, papeda profile picture ne endoru like comment okke kittiyekane eda roy mone adu avada vechittu ellam padikkan nokku pariksha enna nariyamo oru maasam kani school la final exam aa idu vera second revision complete aayilla കഴിഞ്ഞ പ്രാവശ്യം പോലെ 2 മാർക്ക് കുറഞ്ഞു പോയാ ഞാൻ മറ്റുള്ളവരെ മൊത്തം എങ്ങനെ നോക്കും? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലാണെന്ന്. സൺഡേ സ്കൂൾ നിനക്ക് എല്ലാം അറിയാലോ, അത് വെച്ച് അങ്ങ് എഴുതിയാ മതി. ഇപ്പൊ നീ പോയി സ്കൂളിൽ റിവിഷൻ ചെയ്യും. മമ്മി, റിവിഷൻ കഴിഞ്ഞു, നീ സൺഡേ സ്കൂൾ എക്സാമിനെ പഠിപ്പിക്കേ. അതെ, മോനത് അറിയാവുന്ന വെച്ച് അങ്ങ് എഴുതിയാ മതി. ഇപ്പഴാ പണിയെല്ലാം കഴിഞ്ഞു, കുറച്ച് നേരം ടി വി ആണ്ടെ. നിനക്ക് സംശയമുള്ള ചോദിച്ചോ. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നത് ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നൊരു ഗിഫ്റ്റ് ഉണ്ടെന്നില്ലേ, അതിനാ മോൻ ബാക്കി പഠിച്ചു. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അതാരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാ പപ്പ? അത് സിറിയോയിൽ എവിടെയാണെന്ന് തോന്നുന്നു. നീ ഗൂഗിൾ ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ ബസ് വരാറായി. ആ, എക്സാം അല്ലേ, വേദപുസ്തകം എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് പോ. സങ്കീർത്തനം എടുത്ത് വായിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടണ്ട. ഏ അയ്യോ, ആ ബാക്കി വായിച്ചോ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി നിനക്ക് ഓർമ്മയില്ലേ? എന്നാ പപ്പയെന്ന് ഓർത്ത് പറ. വണ്ടി വരാറേ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോ, താമസിക്കണ്ട. നീ എന്തായാലും അവനെ പറഞ്ഞു വിട്ടു നന്നായി, അല്ലെങ്കിൽ ഞാൻ നാളെ പോയി. സീൻ 2, ഹൗസ്. എടി, സമയം എത്രയായി? പരീക്ഷ ഞാനും എത്താറായില്ലേ? ഓ, എത്താറാവുന്നതേ ഉള്ളൂ. എത്തിയെന്ന് തോന്നുന്നു. സ്നാനങ്ങളും ഒക്കെ ചോദിച്ചു. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടത്തില്ലേ, അത് ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകും. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. സ്കൂളിൽ റിവിഷൻ ചെയ്യും. സീൻ 3, ഹൗസ്. ഞാനാണെങ്കിൽ മടുക്കും. ശിവന് എല്ലാ ദിവസവും വിടാറുണ്ടോ? ആറോണിയുടെ മോന്റെ കൂടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഞായറാഴ്ചയും കുടുംബത്തോടെ പള്ളിയിൽ വന്ന് കുർബാനയിൽ സംബന്ധിക്കണം. പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ മിനിമം 5 പേരോടെങ്കിലും സംസാരിച്ചിട്ടേ വീട്ടിൽ പോകാവുള്ളൂ. ആ, അടുത്ത ആഴ്ച നോക്കാം. എടാ, കളിച്ചോക്ക മതി, പോയിന്ന് പഠിക്കും. നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഇല്ലേ? എവിടുന്ന് എപ്പ നോക്കിയാലും തോണ്ടല. സൺഡേ സ്കൂൾ എക്സാമിന്റെ റിസൾട്ട് വന്നല്ലോ. ആ രാജുവിന്റെ മോനാ ഫസ്റ്റ്. നിങ്ങടെ റോയ് മോൻ എക്സാം എഴുതിയില്ലോ? എഴുതിയല്ലോ, ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സണ്ണിയുടെ മോനാ.
എന്നാ ശരി, ഞാൻ പോയേക്കോ. എടാ, നീയല്ലേ എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയതാണല്ലോ, ഒന്ന് പോലും ഇട്ടില്ലല്ലോ. ആഹാ, പിന്നെ എന്താ പറ്റിയെന്ന് ടീച്ചറിനോടൊന്ന് ചോദിക്കണം. സ്കൂളിലെ എക്സാം എഴുതി പഠിപ്പിച്ചതാ. Scene 4, church. Teacher, Roy Moon is not going to read it. Why are you going to read it? I'm going to read it. I'm going to read it. Roy Moon is not going to read it. He's going to read it. Yes, that's why I'm going to read it. I'm going to read Roy Moon. I'm going to read it. But that's not on paper. Yes, everyone is there. That's the headmaster. എന്റെ റോയ്മോൻ പരീക്ഷയ്ക്ക് എല്ലാം എഴുതിയെന്നാ പറയുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്ത് കളി? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാതെ ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പറില്ല ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം എന്തായിരുന്നു? ഇപ്പൊ തന്നെ ഒരു റീടെസ്റ്റ് ഇടാം. എന്ത് ചെയ്യും ടീച്ചർ ആ ചോദ്യ പേപ്പറും എടുത്ത്? എടാ റോയ്മോനെ നീങ്ങി നീങ്ങിയെന്നെ. ആദ്യത്തെ ചോദ്യം, എറിയുമ്പോ മതിൽ തകർത്തതാര്? ഞാനല്ല, ആ ഐസക്കും ജോയലും എപ്പോഴും മതിൽ കിടന്ന് ചാടും. അവരോട് പോയി ചോദിച്ചു നോക്ക്. എന്റെ റോയ്മോൻ നശീകരണമൊന്നും ചെയ്തില്ല, ഗുഡ് ബോയ് ആണ്. ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ കാശ് ഞാൻ അല്ല ഇവിടെ കൊടുക്കും. എന്നും പറഞ്ഞ് മാർക്കൊക്കെ കുറയ്ക്കാമോ? അപ്പൊ എന്തായി, മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ഓ, എന്നിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടണ്ടേ? ഓക്കെ, അടുത്ത ചോദ്യം, ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? ആരാരോട് എന്നിട്ട് എന്ത് പറ്റി? ഹൗവ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. അതാ സംഭവിച്ചത്. പെൺ വാക്ക് കേൾക്കുന്നവൻ പെരുവഴിയില്ല. അത് പോട്ടെ. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? അതും അറിയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതും ശരിയാ. അതുകൊണ്ട് ഞാൻ അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകളാണ് അർപ്പിച്ചത്? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, മമ്മിയല്ലേ പറഞ്ഞേ വീട്ടിൽ അനീതിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് മാതിരിയാണെന്ന്? അടുത്ത ചോദ്യം, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ് മോനെ, നീ എന്തൊക്കെ എഴുതി വെച്ചേക്കണത്? എന്തായാലും ഇത്രയൊക്കെയായി. നമുക്ക് ബാക്കിയുള്ള ചോദ്യം കൂടി കേട്ടുപോകാം. യേശുവിന്റെ ഏതെങ്കിലും ഉപമയോ അത്ഭുതമോ വിവരിച്ചെഴുതുക. ഇത് വലിയ ഉത്തരമാ. ഞാൻ എന്റെ ഉത്തരക്കടലാസിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തരപേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും യെരിഹോയിലേക്ക് ഒരു മനുഷ്യൻ യാത്ര പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ നിർദയം മർദ്ദിച്ചു. ഡിഷും ഡിഷും അമൃതപ്രായന കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി, ചിലത് മുള്ളിനിടയിൽ വീണു. ശേഷിച്ചത് 12 കുട്ടകളിൽ നിറച്ചെടുത്തു. അതിലൊരു കൊട്ട എസ്കറിയാത്ത് കൊണ്ടുപോയി. ദേവാലയങ്ങളിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളി. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഈ ബാക്കി കൂടി വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിന്ന് പറഞ്ഞപ്പോ ഇത്ര നിങ്ങളുടെ പ്രതീക്ഷയില്ല. എന്നെ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോണേ. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കുവാനെടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും വേദപഠനത്തിന് മാറ്റിവെക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുക. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾ കിട്ടുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ദൈവത്തിന്റെ പാത പിന്തുടരുവാൻ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഉള്ളവരിൽ നിന്ന് എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആണ്. സോ ഗൈസ്, സീ യു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ടു ഗെറ്റ് നോട്ടിഫൈഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ നോട്ടിഫിക്കേഷൻ ബെൽ.